ആർത്തി എന്തോ വല്ല പമ്പും കണ്ടാണെ താനത് പറയണേ ഡീസൽ കുറവാ ബെസ്റ്റ് മൈലേജ് കുറവാണോ ഏയ് മൈലേജ് കുറവൊന്നാവില്ല വണ്ടി എടുത്തിട്ട് കുറച്ച് ദിവസമല്ല ആയോളൂ മൈലേജ് കാണും എനിക്ക് അതോർത്ത് ടെൻഷൻ വേണ്ട ഞാൻ നോക്കാം അവിടെ ഒരു ബോർഡ് കാണുന്നുണ്ട് എവിടെ സാർ 2000 അണ്ണാ 2000 ഡീസൽ തമ്പി തമിഴാ ആ മടിക്കേറി എവ്വളോ ദൂരം സാർ 3 hours ഇരിക്കും സാർ ഇങ്ങേരുന്ന് സ്ട്രെയിറ്റ് തന്നെ ആമാ സാർ സ്ട്രെയിറ്റാ പോകണം കാർഡ് ആ ഓ കാർഡാ വെയിറ്റ് പണുങ്ക സാർ ദൂടുക്കല്ലേ തമ്പി എത്ര കിലോമീറ്റർ സാർ ಅಪರಿಚಿತರೊಂದಿಗೆ ವ್ಯವಹರಿಸುವಾಗ ಎಚ್ಚರಿಕೆಯಿಂದಿರಲು ಪೊಲೀಸ್ ಇಲಾಖೆಯು ಸಾರ್ವಜನಿಕರಲ್ಲಿ ವಿನಂತಿಸಿಕೊಂಡಿದೆ ಪೊಲೀಸ್ ಸರ್ ಹಂಗೆ ಪಕ್ಕದಲ್ಲಿ ಅವರು ಮೆಂಟಲ್ ಹಾಸ್ಪಿಟಲ್ ಇರ್ತದೆ ಹಂಗಿರಂದ ಪೇಷಂಟ್ ಇನ್ನಿಗೆ ತಪ್ಪಿಚಿಟ್ಟಾಂಗ ಅಲರ್ಟ್ ಆಗ ಸೊಲ್ಲಿ ರೇಡಿಯೋಲ ನ್ಯೂಸ್ ಏದ ಹಾಸ್ಪಿಟಲ್ ರೈಬರ್ತ ಸೈಲಂ ನಾಡೆ ಸರ್ ಪಿನ್ ನಂಬರ್ ಓಕೆ പോണ്ടിച്ചേരി താനല്ലേ ഇന്നലെ വരെ പോണ്ടിച്ചേരി പോവാന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് പ്ലാൻ മാറ്റി മൈസൂർ ആക്കിയത് പിന്നെന്തോ അപ്പൊ എന്തോ അങ്ങനെ പറയണം തോന്നിക്കിച്ചു ഇപ്പൊ എല്ലാം കൂടെ കേട്ടപ്പോ പേടിയാവുന്നു താനിപ്പോഴും ആ അസൈലത്തിന്റെ കാര്യം ഓർത്തോണ്ടിരിക്കോ കിച്ചു അതല്ല ഞാൻ ആ അസൈലത്തിനെ പറ്റി വായിച്ചതാ ഭയങ്കര ബ്രൂട്ടൽ പേഷ്യൻസ് ആ സ്ഥലത്തുള്ളത് താൻ അതും ഇതൊക്കെ ആലോചിച്ച് ട്രിപ്പ് ഓളാക്കാതെ കൂളായിട്ടിരിക്കണോ പിന്നെ ഈ നവദമ്പതികൾ എന്നുള്ള വിളിയൊന്നും എത്തിക്കൂടെ കല്യാണം കഴിഞ്ഞിട്ട് കൊല്ലം എന്നാ പറയുന്നത് ഞങ്ങളെ ഈ വണ്ടി കിട്ടിയോണ്ട് പെട്ടെന്ന് പ്ലാൻ ചെയ്ത ട്രിപ്പാട് ഇതൊരു ഏജന്റ് വഴി കിട്ടിയതാടാ ഇതിന്റെ ഓണർ പുറത്താന്നൊക്കെ പറഞ്ഞു പിന്നെ നമ്മുടെ കയ്യിലിരിക്കുന്ന പൈസക്ക് ഈ വണ്ടി കിട്ടിയത് തന്നെ ഭാഗ്യം ഞാൻ വേറെ കൂടുതലൊന്നും അന്വേഷിക്കാനൊന്നും പോയി റിസോർട്ടിലെ മാനേജർ പോയ മിഥുൻ മലയാളിയാണ് അവനെ ഞാൻ എല്ലാ കാര്യങ്ങളും പറഞ്ഞു കേൾപ്പിച്ചിട്ടുണ്ട് വെള്ളം കുറവാണല്ലോ ഹോട്ടലിൽ നമ്മള് പൊട്ടിച്ച വെള്ളം ഒരുപ്പുണ്ടായിരുന്നു അതെടുക്കാൻ പറ്റും ഒരു അരമണിക്കൂർ കൂടി കാണിക്കുന്നുണ്ട് അപ്പൊ കുഴപ്പമില്ല ഞാൻ അഡ്ജസ്റ്റ് ചെയ്തോളാം അരമണിക്കൂർ കൂടുതലുണ്ട് താൻ എത്ര സമയം എക്കിളും കൊണ്ടിരിക്കാൻ പോണോ അത് കുഴപ്പമില്ല അതൊന്നും വേണ്ട എന്നിട്ട് വേണം വേറെ വല്ല അസുഖം വരാൻ പക്ഷെ ഇതിൽ രണ്ട് റോഡ് കാണിക്കുന്നുണ്ട് അവിടെ എന്തോ പെട്ടെന്ന് കാണുന്നുണ്ട് നമുക്ക് വല്ല വെള്ളം കിട്ടുമോ വേണ്ട കിച്ചു റോഡിൽ ആരുമില്ല എനിക്ക് പേടിയാണ് നമുക്ക് പോവാം അതിരിക്കുക ഞാൻ ലോക്ക് ചെയ്തിട്ട് പോവാം ഓക്കെ
താൻ ഉറങ്ങുന്നുണ്ട് സൗണ്ട് ഉണ്ടാക്കാതെ ഞാൻ അകത്ത് കയറിയത്. വെറുതെ മനുഷ്യനെ പേടിപ്പിക്കാൻ വേണ്ടി. പെട്ടെന്ന് പോവാൻ കിച്ചോ. പോവാൻ ഞാൻ ഈ സീറ്റ് ബെൽറ്റ് ഒന്നിട്ടോ. എന്തിനാ അങ്ങോട്ട് പോണേ? ഇങ്ങനെ പോവാന്നല്ലേ പറഞ്ഞേ. എടോ അവിടെ കണ്ടൊരു മലയാളി ചേട്ടൻ പറഞ്ഞു ഈ വഴി പോകുന്ന സൈറ്റ് അതിനേക്കാളും. ഇല്ല, ഒരു ചെറിയ തലവേദനയുണ്ട്, വെള്ളം എടുത്തു. എന്തിനാ വണ്ടി ഇപ്പൊ ബ്രേക്ക് ഇട്ടത്? അതല്ല, ഞാൻ രണ്ടു കുപ്പി വെള്ളം എടുത്തായിരുന്നേ, അത് അവിടെ ഉണ്ടോ നോക്കി. കുപ്പി ഉണ്ടോ നോക്ക, എങ്ങനെ ബ്രേക്ക് ഇടണം? ശരി, കുഴപ്പമില്ല. താനാകെ റെസ്റ്റ്ലെസ് ആണല്ലേ, താൻ ഇറങ്ങിക്കെ, ഞാൻ മാനേജ് ചെയ്തോളാം. അപ്പൊ മാപ്പ് നോക്കണ്ടേ? ഞാൻ നോക്കിക്കോളാം, താൻ റെസ്റ്റ് എടുത്തോ. ശരി. ഇന്നലെ വന്ന് കിടന്നു മാത്രം ഓർക്കുന്നു, ഭയങ്കര ക്ഷീണം. കുളിച്ചു കഴിഞ്ഞോ? പെട്ടെന്ന് ഫ്രഷ് ആവോ. യെസ്, താങ്ക് യു. കിച്ചു, കോഫി കുടിക്കണ്ടേ? ഇത് മധുരമില്ലല്ലോ. മിഥുനോട് പറഞ്ഞിട്ടുണ്ട് കൊണ്ടുവരാൻ. ഓഫീസിൽ നിന്ന് മെയിൽ എന്തോ വന്നു, പണിയാണോ? ಇಂದು ಕೋಹಿನ ರಸ್ತೆಯ ಮಡಗಿರೆಯಲ್ಲಿ ಒಬ್ಬ ಕೇರಳೀಯ ವ್ಯಕ್ತಿಯು ಮೃತಪಟ್ಟಿದ್ದಾರೆ. സ്വപ്നത്തിൽ കണ്ടു, പിന്നെ നമ്മളെ പുതിയ വഴിയിലോട്ട് തിരുന്ന സമയത്ത് ഇയാൾ ഒരു സ്ത്രീയോട് സംസാരിക്കുന്നുണ്ട്. സ്ത്രീയോ? ഇയാളാണെങ്കിൽ നമുക്ക് വഴി പറഞ്ഞു തന്ന മലയാളി.
ಆದ್ರೆ ದುರದೃಷ್ಟವಶಾತ್ ಅವರು നോക്കട്ടെ. ആ മിഥുനായിരുന്നു. മാഡം ഷുഗർ വെച്ചിട്ടുണ്ടായിരുന്നു. ആ താങ്ക് യു മിഥുൻ. എങ്ങനെയുണ്ട് ഇവിടുത്തെ ഫെസിലിറ്റീസ് എല്ലാം? ആ കൊള്ളാം. ആ മിഥുനെ, ടി വിയിൽ എന്താ ന്യൂസ് നോക്കൊണ്ടിരിക്കുന്നത്? മലയാളിയാന്ന് തോന്നുന്നു. എന്തോ സംഭവം എന്ന് വെച്ചാൽ, അവിടെ ദൂരെ ഒരു മെന്റൽ അസൈലം ഉണ്ട്. അവിടെ നിന്ന് ഇന്നലെ രാത്രി ഒരു പേഷ്യന്റ് ചാടി. അപ്പൊ അതിന്റെ ന്യൂസാ. രാത്രി 9 അടുപ്പിച്ച് ആക്സിഡന്റ് ആള് തട്ടിപ്പോയി. 9 ഇന്നലെ രാത്രി സാർ താഴെ വന്നിട്ടുണ്ടായിരുന്നോ? കാറിന്റെ ഡോറ് അടയ്ക്കുന്നതും തുറക്കുന്ന സൗണ്ട് കേട്ടായിരുന്നു. ഇല്ല, ഞാൻ താഴെ വന്നിട്ടില്ലല്ലോ. ആക്ച്വലി ഞാൻ റിസപ്ഷനിലാണ് കിടക്കുന്നത്, അപ്പൊ അവിടെ നിന്ന് സൗണ്ട് കേട്ട പോലെ തോന്നി. ഓക്കെ ഫൈൻ, ഡോർ അടച്ചോ. താങ്ക് യു. ഡോ, താനെന്ത് പണിയെ കാണിച്ചു? 9 എന്നൊക്കെ ഇന്നലെ പറയാൻ പോയത്? പെട്ടെന്ന് ടെൻഷൻ എന്തോ പറഞ്ഞു പോയി. അവന് വെറുതെ ഡൗട്ട് തോന്നിക്കണം. കുഴപ്പമില്ല, വിട്. ഇനിയിപ്പോ ഹലോ, അളിയ പ്ലാൻ സഡൻ ചേഞ്ച്. റീബർത്ത് അസൈലും അല്ലേ, അവിടുത്തെ ലൊക്കേഷൻ എനിക്കൊന്ന് ഷെയർ ചെയ്യും. അവിടെ വരെ ഒന്ന് പോണം. അല്ല, അവിടെ വരെ ഒന്ന് പോണം. നീ ആ ലൊക്കേഷൻ ഒന്ന് ഷെയർ ചെയ്യും, എന്നിട്ട് നീയും കൂടെ അവിടെ വന്നേരെ. ഓക്കെ ശരി. എന്തിനിപ്പോ അതിന്റെ പുറകെ പോവാൻ പോണു കിച്ചു? ട്രിപ്പ് എന്തായാലും ഇത്ര കൊളായി, നമുക്ക് തിരിച്ചു പോവാം. അതല്ല ആർത്തി, ഇന്നലെ രാത്രി അവിടെ നിന്ന് ഇവിടെ വരെ വണ്ടി ഓടിച്ച് എങ്ങനെയാന്ന് എനിക്ക് മാത്രമേ അറിയുള്ളൂ. കാര്യങ്ങൾ കയ്യിൽ നിന്ന് പോയി തുടങ്ങിയപ്പോഴാണ് എന്നോട് ഞാൻ ഉറങ്ങിക്കോളാൻ പറഞ്ഞു. ഡോ, ഇത്ര വലിയ പ്രശ്നമായിരുന്നെങ്കിൽ ലിസൺ കിച്ചു, നമുക്ക് തിരിച്ചു പോവാം. നമുക്ക് പേടിച്ചു നിൽക്കാനുള്ള സമയമില്ലടോ. ഇന്നലത്തേക്കാൾ ഭീകരമായ ഒരു രാത്രിയാവാം ഇന്ന് നമ്മൾ ഫേസ് ചെയ്യാൻ പോകുന്നത്. ഇന്ന് നേരെ ഇരുട്ടതിനു മുമ്പ് നമുക്ക് എന്തൊക്കെയോ ചെയ്തു തീർക്കാനുണ്ടെന്നൊരു തോന്നൽ. സോ നമുക്ക് അവിടെ വരുന്ന് പോവാർത്തി, പ്ലീസ്. ഓക്കെ, ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ്. പക്ഷെ നമ്മളവിടെ പോകുന്നു, കാര്യം അന്വേഷിക്കുന്നു, പിന്നെ നമ്മൾ അതിൻ്റെ പിറകെ തോന്നില്ല. ഇല്ല. ഓക്കെ, ആൻഡ് ദെൻ വിൽ കം ബാക്ക്. ഓക്കെ, താനൊന്ന് റെഡിയോ പെട്ടെന്ന്. ഓക്കെ. ദാ റീബത്തെ സ്ഥലത്തിൻ്റെ ബോർഡ് എടുത്തോട്ട്. കന്നഡ. Tell me in English. Actually, we need to know the details of the patient who died yesterday. Sorry, we cannot disclose such details. Please, sir, please help us. Sorry, it's against our ethics. Sheh, ethics is monna gattam. Hello? Malaliya? Adai. Nalla choodilaanalla. Alla father, njanku oru kaari arayanarunnu. Endu kaariyam? Innale raathri njangal varunnu olukku. I'll take care. Alla father, innale ivide oraal marichille. Pulli korchonnu anveshikkan vendi vannada. അതൊരു ആക്സിഡന്റ് കേസല്ലേ, അത് പോലീസ് ക്ലോസ് ചെയ്തല്ലോ. അല്ല, പുള്ളിയെ ഞങ്ങൾ ഇന്നലെ കണ്ടിരുന്നു. അത് ശരി. അപ്പൊ ആക്സിഡന്റ് ആയിട്ട് നിങ്ങൾ സഹായിക്കാതെ അങ്ങ് പോയല്ലേ? അയ്യോ, അതല്ല, ന്യൂസിലൊക്കെ പറയുന്ന പുള്ളി 9 മരിച്ചത്. പക്ഷേ ഞങ്ങൾ ഇന്നലെ രാത്രി 12 ശേഷം പുള്ളിയെ കാണുന്നത്. 9 മരിച്ച ആളെങ്ങനാ 12 നിങ്ങൾ കാണുന്നത്? നിങ്ങളുടെ സ്ഥലം വിടെ. അല്ല ഫാദർ, പ്ലീസ്, ഞങ്ങൾ വല്ലാത്തൊരു സിറ്റുവേഷനിലാണ്. വി റിയലി നീഡ് യുവർ ഹെൽപ്പ്. പ്ലീസ് ഫാദർ, പ്ലീസ്. ഓക്കെ, വരും. ശരിക്കും ഇൻമേറ്റ്സിൻ്റെ ഡീറ്റെയിൽസ് ഡിസ്ക്ലോസ് ചെയ്യാൻ പാടില്ലാത്തതാണ്. ഞങ്ങൾക്ക് വേറെ നിവൃത്തിയില്ലാത്തതുണ്ട് ഫാദർ. എനിക്ക് അവനെക്കുറിച്ച് അധികമൊന്നും അറിയില്ലായിരുന്നു. ഒരു 2 മുമ്പ് വരെ. ഓ, ഡേവിഡ് ആൻ്റണി അതായിരുന്നു അവൻ്റെ പേര്. ഓ, 3 മുമ്പാണ് അവനിവിടെ കൊണ്ടുവരുന്നത്. ഒരു 2 മുമ്പ് അവൻ എന്നോട് സംസാരിക്കണമെന്ന് പറഞ്ഞു. ഒരുപാട് നേരം സംസാരിച്ചു. വളരെ നോർമലായിട്ടാണ് സംസാരിച്ചത്. അപ്പോഴാണ് ഞാൻ തന്നെ അവൻ്റെ കഥകളൊക്കെ അറിയുന്നത്. ഒരു ഓർഫനായിരുന്നു അവൻ. അവൻ്റെ ഓർഫനേജിൽ തന്നെയുള്ള ഒരു പെൺകുട്ടി അവൻ ഇഷ്ടമായിരുന്നു. ഒരു 3.5 മുമ്പ് അവർക്ക് ജോലിയൊക്കെ ആയി കഴിഞ്ഞപ്പോൾ അവരൊന്നിച്ച് ജീവിക്കാൻ തീരുമാനിച്ചു. ആൻഡ് ദേ ഗോട്ട് മാരിഡ്.
ഹണിമൂണ് വന്നതാണ് അവർ മൈസൂർ. വരുന്ന വഴിക്ക് അവൾ കിക്കിളെടുത്തിട്ട് വണ്ടി നിർത്തി അവർ വെള്ളം മേടിക്കാൻ പുറത്തേക്ക് ഇറങ്ങി. അപ്പോൾ ആരൊക്കെയോ അവരെ വഴിതെറ്റിച്ചൊരു കാട്ടിലൂടെ പറഞ്ഞു വിട്ടു. കുറേ പേർ ചേർന്ന് അവനെ തല്ലിച്ചതച്ചു. ആൻഡ് ഷി വാസ് ബ്രൂട്ടലി റേപ്ഡ് ആൻഡ് ഷി വാസ് കിൽഡ്. പിന്നീട് അവൻ്റെ ബോധം വരുമ്പോൾ അവൻ്റെ എല്ലാ മരുന്ന പെൺകുട്ടി പിച്ചി ചീന്തപ്പെട്ട് കിടക്കുന്നതാണ് കണ്ടത്. അവിടെ തെറ്റിയതാണ് അവൻ്റെ സമനില. ഭയങ്കര വയലൻ്റ് ആയിരുന്നു. വയലൻസ് കൂടിക്കഴിഞ്ഞിട്ടാണ് കഴിഞ്ഞ ആശുപത്രിയിൽ നിന്ന് ഇവിടെ കൊണ്ടെത്തിച്ചത്. പക്ഷെ ഞാൻ പറഞ്ഞില്ലേ, എന്നോട് സംസാരിക്കുമ്പോൾ വളരെ നോർമലായിരുന്നു. അവൻ എല്ലാത്തിൽ നിന്നും റിക്കവറായത് പോലെയാണ് എനിക്ക് തോന്നിയത്. എന്തൊക്കെയോ ചെയ്യണമെന്നും പുറത്തു പോകണമെന്നും എല്ലാം പറഞ്ഞു. ഞാൻ പറഞ്ഞു സമയമാവട്ടെ, ശരിയായി കഴിയുമ്പോൾ വിടാമെന്ന്. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി അവൻ ചാടി. ഇതാണ് അവൻ കിടന്ന സെൽ. രാജു വിളിക്കുന്നു. എന്താണ് അച്ചു ആ ചുമരിൽ വരച്ചേക്കുന്നത്? ആഹാ, അതോ, ഞാനും അവനോട് ചോദിച്ചിരുന്നു അതെന്താണെന്ന്. ലക്ഷ്മി, ലക്ഷ്മി എന്നായിരുന്നു അവളുടെ പേര്. ലക്ഷ്മി ഡേവിഡ്, അതിൻ്റെ ചുരുക്കപ്പേരാണ് എൽ ഡി. ഓക്കെ, അപ്പോൾ താങ്ക് യു സോ മച്ച് സർ. ഇപ്പോൾ ടെൻഷനൊക്കെ മാറിയോ? ആ, ഗോഡ് ബ്ലെസ് യു മൈ സൺ. ശരി, സാർ. കിച്ചു അജു വന്നു. ആ വാ. എന്താ പ്രശ്നം? നടന്ന് വേഗം വാ, പറയാം. കിച്ചുനോട് തന്നെ ചോദിക്കും എന്താടാ ഇങ്ങോട്ട് വരാൻ പറഞ്ഞേ. എൻ്റെ ഇല്ലേ വണ്ടിയില്ലേ, അതാ വൈകി. ആകെ പ്രശ്നമാണ്. കാര്യം പറടാ. ഞാൻ പറയാം. ഞങ്ങൾ ഇന്നലെ മൈസൂരിലേക്ക് ട്രാവൽ ചെയ്യാൻ തുടങ്ങി. നമ്മളിവിടെ തന്നെ അവർക്ക് എന്തെങ്കിലും തോന്നും, നമുക്കിവിടെ നിന്ന് പോവാം. ഞാൻ എടുക്കാൻ വേണ്ടി. എന്താടാ നീ കാര്യം പറ? എന്താണ് എടാ അസഹ്യമല്ലേ? അസഹ്യത്തിലുള്ള ഇന്നലെ മരിച്ചില്ലേ ഡേവിഡ് ആന്റണി,
അയാളുടെ വൈഫ് ലക്ഷ്മിയുടെ പേരിലാടാ ഈ വണ്ടി. എന്താടാ ചെയ്യാ? നീ കൂളാവ്, വാ നമുക്ക് അകത്ത് വിട്ടാലോ. വന്നേ നീ. നീ അത് വിട്ടില്ല. ഇവനെ ഈ പൊട്ടം മിണ്ടണില്ല, ആരോ ചത്ത പോലെ ഇരിക്കുകയാണവൻ. കിച്ചു കുറച്ച് വെള്ളമെങ്കിലും കുടിക്ക. എൻ്റെ പൊന്നട, ഇതുവരെ ഒരു കുഴപ്പമുണ്ടായിട്ടില്ല. നീ ഓരോന്ന് ആലോചിച്ച് കൂട്ടുകയാണ്. നിങ്ങളും മൈസൂർ ട്രിപ്പ് വന്നതല്ലേ, ഈ ഇരിപ്പ് ഇരിക്കുകയാണ്. നമ്മൾ വന്നപ്പോൾ മുതൽ ഡ്രസ്സ് മാറ്റിയിട്ടില്ല, ഫുഡ് കഴിച്ചിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല. എന്തെങ്കിലും ഉണ്ടാവാനാണെങ്കിൽ ഈ നേരത്തിനുള്ളിൽ ഉണ്ടാവണം. ഒന്നും ഉണ്ടായിട്ടില്ല. ഇന്നലെ എങ്ങനെ സംഭവിച്ചു, ഇന്ന് അങ്ങനെ ആവണമെന്നുണ്ടോ? നീ അത് വിടറാ, അത് കഴിഞ്ഞു. കിച്ചു അത്ര പ്രശ്നമാണെങ്കിൽ നമുക്ക് നാളെ തിരിച്ചു പോവാം. നിങ്ങളെന്താ കാര്യത്തിൻ്റെ സീരിയസ്നെസ് മനസ്സിലാക്കാൻ സംസാരിക്കുന്നത്? ഇന്നലെ രാത്രി മുതൽ ഞാൻ ഫേസ് ചെയ്യുന്നത് എനിക്ക് മാത്രമേ അറിയാവൂ. ഇത് ഇവിടെ കൊണ്ടൊന്നും തീരാൻ പോകും. ഹേ, ഞാൻ നോക്കാം. ഒന്നുമില്ല. Keep...